ഹായ് ഓൾ, വെൽക്കം ടു കെ എസ് മെൻഡർ. നമ്മുടെ വീക്കിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഫെബ്രുവരി സെക്കൻഡ് വീക്ക് 8 മുതൽ 14 വരെയുള്ള തീയതികളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് നോക്കാം. ആദ്യത്തെ കറണ്ട് അഫയർ എന്ന് പറയുന്നത് അക്സൈചിൻ റെയിൽവേ ലൈൻ എന്ന് പറയുന്ന പുതിയ ഒരു പ്രോജക്റ്റിനെ പറ്റിയാണ്. ഓക്കെ, അക്സൈചിൻ റെയിൽവേ ലൈൻ. ഓക്കെ, ഇത് ചൈന അല്ലെങ്കിൽ ചൈനീസ് ഗവൺമെന്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ നിർമ്മിക്കാൻ വേണ്ടി പോകുന്ന പുതിയ ഒരു റെയിൽവേ ലൈനിന്റെ അല്ലെങ്കിൽ ഒരു റെയിൽവേ പ്രോജക്റ്റിന്റെ പേരാണ് അക്സൈചിൻ റെയിൽവേ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് അക്സൈചിൻ റീജിയനിലാണ്. ഓക്കെ, നമുക്കറിയാം അക്സൈചിൻ റീജിയൻ എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, വർഷങ്ങളായിട്ട് തർക്കങ്ങൾ നടക്കുന്ന ഒരു ഏരിയ ആണ്. കറന്റ്ലി ഭൂരിഭാഗം ഏരിയയും ചൈനീസ് കൺട്രോളിലുള്ള ഒരു മേഖലയാണ് ഈ അക്സൈചിൻ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അക്സൈചിൻ മേഖലയിലാണ് ഈ ഒരു റെയിൽവേ ലൈൻ നിർമ്മിക്കാൻ വേണ്ടി ചൈനീസ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റെയിൽവേ ലൈനിന് ഈ ഒരു അക്സൈചിൻ റെയിൽവേ ലൈൻ എന്ന് പേരിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത് ഇത് കണക്ട് ചെയ്യുന്നത് ചൈനയിലെ ഷിൻജിയാങ്ങിനെയും അതുപോലെ തന്നെ ടിബറ്റിനെയാണ്. ഓക്കെ, അപ്പോൾ ഈ രാജ്യം ടിബറ്റിനെയാണ് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ഓർത്തിരിക്കുക. ചൈനയിലെ ഷിജിയാങ് എന്ന് പറയുന്ന സ്ഥലത്തെയും ടിബറ്റിനെയും തമ്മിലാണ് ഈ ഒരു റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന ഇയർ എന്ന് പറയുന്നത് 2035 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു റെയിൽവേ ലൈനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യക്ക് പുതുതായിട്ട് 12 ചീറ്റകളെ ലഭിച്ചു എന്നുള്ളതാണ്. ഓക്കെ, സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. ഓർത്തിരിക്കുക, 12 ചീറ്റകളെയാണ് ഇപ്പോൾ നമുക്ക് ഇന്ത്യക്ക് സൗത്ത് ആഫ്രിക്ക കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതേപോലെ തന്നെയുള്ള ഒരു കറണ്ട് അഫെയർ നമ്മൾ നേരത്തെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു. നമീബിയ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് 8 ചീറ്റകളെ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് ബാച്ചാണ് ഈ ഒരു 12 ചീറ്റകൾ എന്ന് പറയുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ പ്രോജക്ട് ചീറ്റ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റിലാണ് അന്ന് നമീബിയയിൽ നിന്നും ഇന്ന് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഈ ചീറ്റകളെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേര് കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രോജക്ട് ചീറ്റ എന്നാണ് ഈ ഒരു പ്രോജക്ടിന്റെ പേര്. ഓക്കെ, ഇനി അന്ന് നമീബിയയിൽ നിന്ന് കൊണ്ടുവന്ന 8 ചീറ്റകളെ അവരെ താമസിപ്പിച്ചിരിക്കുന്ന അതേ നാഷണൽ പാർക്ക്, അതേതാണ്? കുനോ നാഷണൽ പാർക്കാണ് അല്ലേ. മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിൽ തന്നെയാണ് ഈ 12 ചീറ്റകളെയും സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ഈ ഒരു ചീറ്റകളെ സംബന്ധിച്ചുള്ള ധാരണ അനുസരിച്ച് അടുത്ത 8 മുതൽ 10 വർഷത്തേക്ക് ഓരോ വർഷവും 12 ചീറ്റകളെ വീതം കൈമാറാൻ വേണ്ടിയിട്ടാണ് ധാരണയായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു വൺ ടൈം പ്രോസസ്സ് അല്ല, ഇത് കുറച്ച് വർഷങ്ങൾ എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഓരോ വർഷവും 12 ചീറ്റകളെ വീതമായിരിക്കും നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഈ ഒരു ധാരണ പ്രകാരം ലഭിക്കുക. ഓക്കെ, ഇനിയും ചീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ എക്സ്റ്റിൻഡ് ആയ ഒരു വർഗ്ഗമാണ്, ജീവി വർഗ്ഗമാണ്. 1952 ഇന്ത്യയിൽ ചീറ്റകളെ എക്സ്റ്റിൻഡ് ആയതായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പ്രോജക്ട് ചീറ്റയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ റീസെൻറ്റ് ഡെവലപ്മെൻസുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് ഈ അടുത്ത് പുറത്തിറക്കിയ ഒരു ഇൻഡെക്സ് ആണ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ഗ്ലോബൽ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡെക്സ് 2021 എന്നുള്ളതാണ്. ഓക്കെ, ഗ്ലോബൽ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ 2021 അല്ലെങ്കിൽ GQII 2021. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് 184 രാജ്യങ്ങളെയാണ് മൊത്തത്തിൽ റാങ്ക് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ക്വാളിറ്റിയുടെ ബേസിൽ 184 രാജ്യങ്ങളെ റാങ്ക് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ഈ ഒരു ഗ്ലോബൽ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡെക്സ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ള 2021 ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിംഗ് എന്ന് പറയുന്നത് 5th ആണ്. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ ക്വാളിറ്റിയിൽ ഇന്ത്യയുടെ റാങ്കിംഗ് എന്ന് പറയുന്നത് 5th ആണ്. ഇനി ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് ഇന്ത്യയിലെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്വാളിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് അല്ലെങ്കിൽ QCI ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ഈ ഒരു റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി ജർമ്മനിയാണ് ഈ ഒരു റാങ്കിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന രാജ്യമെന്ന് പറയുന്നത്. ഇനിയും ജർമ്മനിക്ക് പുറകെ ചൈന, അതുപോലെ തന്നെ US, UK, ജപ്പാൻ, അതുപോലെ തന്നെ ഫ്രാൻസ്, ഇത്രയും രാജ്യങ്ങളാണ് ഈ ഒരു ടോപ്പ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അടുത്തത് ഫോർച്യൂൺ എന്ന് പറയുന്ന വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു മാഗസിൻ പുറത്തിറക്കിയിരിക്കുന്ന വേൾഡ്സ് മോസ്റ്റ് അഡ്മയർഡ് കമ്പനീസ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ലിസ്റ്റാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു വേൾഡ്സ് മോസ്റ്റ് അഡ്മയർഡ് കമ്പനീസ് ലിസ്റ്റിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള TCS അല്ലെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസസിനെ ഈ ഒരു ഫോർച്യൂൺ മാഗസിൻ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ TCSന്റെ ആ ഒരു പേര് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ആ ഒരു TCSനെയാണ് ഇപ്പം റീസെൻ്റ്ലി ഈ ഒരു മോസ്റ്റ് അഡ്മയർഡ് കമ്പനീസിൻ്റെ ലിസ്റ്റിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കുന്നത് വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് 2023. ഓക്കെ, വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ്
2023. This is Dubai, which is the world government summit 2023. Like, this is a knowledge exchange hub. Okay, there are many countries that have been in the world government summit. So, here are many different things. So, this is a knowledge exchange hub. Congress, this is the inaugurate of the Honorable President. Transforming Rice Research. Indian Rice Congress is the theme. Global food crisis, paddy crops, yield. Kootamintirulla measures, adinulla scientific advancements, anganathe kaaryangal okkeyana ee oru congress il pradhanamayittum charcha cheyyunnathu. Appo nammude oru GK point of view il nammal arinjirikkanad ede evide vachana nadannathu, aarana idu inaugurate cheyidirikkunnathu, pradhanamayittum 2023 il idinte theme endayirunnu. Appo ithrayum kaaryangal krithyamayittu ormichirikkuka. Okay, adutathu Rajasthan government pudhuthayittu launch cheyan vendi ponu allengil pudhuthayittu announce cheyidirikkunna oru plan aanu. Appo namukku orthirikkanulla allengil padikkanulla eluppathinu vendi namukku adine Whisky plan ennu vilikkam. Okay, Rajasthan government aanu ee oru plan implement cheyandi povunu allengil announce cheyidirikkunnu. Okay, ini Whisky ennulladinte full form ennu parayunnathu wetland exitu conservation establishment ennulladana. Wetland exitu conservation establishment ennulladana Whisky ide full form ennu parayunnathu. Okay, Rajasthan government aanu ee oru initiative launch cheyidirikkunnathu ennu krithyamayittu orthirikkya. Ini ee oru plan ayittu bandhappettirikkunna mattoru rajyam ennu parayunnathu France aanu, allengil French government aanu. Okay, French government aanu ee oru project adutha oru 8 varshathekku ee oru project fund cheyan വേണ്ടി പോകുന്നത് ഫ്രാൻസ് ആണ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഗവൺമെന്റ് ആണ്. ഓക്കെ, ഇനി വെസ്കി എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു സൂ ആണ്. ഓക്കെ, രാജസ്ഥാനിലെ കിയലാഡോ നാഷണൽ പാർക്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു സൂവിന്റെ പേരാണ് ആക്ച്വലി വെസ്കി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഈ ഒരു സൂവിൽ ഡോൾഫിൻസ്, ക്രോക്കഡൈൽസ്, വാട്ടർ ബഫലോ അതുപോലത്തെ എക്സോട്ടിക് സ്പീഷീസിനെയാണ് അധിവസിപ്പിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ അതിനെയാണ് അവിടെ സംരക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് രാജസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ വെസ്കി പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തായി നമ്മൾ നോക്കുന്നത് അമൃത് പെക്സ് 2023 എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു എക്സിബിഷനെ പറ്റിയാണ്. ഓക്കെ, അമൃത് പെക്സ് 2023. ഓക്കെ, എന്താണ് ഈ ഒരു എക്സിബിഷൻ? ഇതൊരു ഫിലാറ്റലിക് എക്സിബിഷൻ ആണ്. ഓക്കെ, ഒരു ഫിലാറ്റലിക് എക്സിബിഷൻ ആണ്. ഇന്ത്യ പോസ്റ്റ് ആണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അമൃത് പെക്സ് എന്ന് പറയുന്നത് ഒരു ഫിലാറ്റലി എക്സിബിഷൻ ആണ്. അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ പോസ്റ്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇന്ത്യ പോസ്റ്റ് ഈ ഒരു എക്സിബിഷൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആസാദിക്ക് അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്ത്യയുടെ 75-ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എക്സിബിഷൻ ഇന്ത്യ പോസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തീം എന്ന് പറയുന്നത് യൂത്ത്, നേച്ചർ, വുമൻസ് പവർ, വൈൽഡ് ലൈഫ്, കൾച്ചർ ഓഫ് ഇന്ത്യ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത് നാഷണൽ ഫിലാറ്റലി ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഒക്ടോബർ 13. ഓക്കെ, ഒക്ടോബർ 13 നാഷണൽ ഫിലാറ്റലി ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്റ്റാണ്. ഇത് സംഘം ഏജുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സംഘം പീരിയഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റീസെൻ്റ് അപ്ഡേറ്റ് ആണ്. ഈ ഒരു അപ്ഡേറ്റ് പുറത്തു വിട്ടിരിക്കുന്നത് നമ്മുടെ ASI, അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, അതായത് റീസെൻ്റ്ലി തമിഴ്നാട് ബേസ് ചെയ്ത് തമിഴ്നാടിൻ്റെ കീലടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ആ സ്ഥലത്ത് 2014 മുതൽ എക്സ്കവേഷൻസ് നടക്കുകയാണ്. ഓക്കെ, ഈ സംഘം ഏജുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്കവേഷൻസ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ഒരു കീലടി എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി കീലടി എന്ന് പറയുന്ന സ്ഥലം തമിഴ്നാട്ടിലാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. തമിഴ്നാട്ടിലാണ് ഈ ഒരു കീലടി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും റീസെൻ്റായിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയ തെളിവുകളനുസരിച്ച് സംഘം ഏജ് എന്ന് പറയുന്നത് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നതിനേക്കാൾ
പഴക്കമേറിയതാണ് എന്നാണ് ഈ AS ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് 800 BCE ആണ് സംഘം ഏജിൻ്റെ കാലപ്പഴക്കം എന്നാണ് ഇപ്പോൾ AS പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ വിചാരിച്ചിരുന്നത് അതൊരു 300 BCE ആണ് എന്നുള്ളതാണ്. ഓക്കെ, 300 BCE ആയിരുന്നു സംഘം ഏജിൻ്റെ പഴക്കമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കാലഗണനയായിട്ട് നമ്മൾ നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു 300 BCE മാറ്റിയിട്ട് അത് 800 BCE ആയിട്ട് AS പുനർ നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് സംഘം ഏജുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ നിർണായകമായ ഒരു കണ്ടെത്തലാണ്. അപ്പം ഈ ഒരു ഏജ് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്, അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കുന്നത് മിഷൻ അന്ത്യോദയ സർവേയെ പറ്റിയാണ്. മിഷൻ അന്ത്യോദയ സർവേ 2022-23. നമുക്കറിയാം മിഷൻ അന്ത്യോദയ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു ആനുവൽ സർവേ ആണ് മിഷൻ അന്ത്യോദയ സർവേ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻ ആണ് 2022-23 ഇപ്പോൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മിനിസ്റ്ററിയുടെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കിയിരിക്കുക. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അറിഞ്ഞിരിക്കുക, ഇതൊരു ആനുവൽ സർവേ ആണ്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ലെവലിലാണ് ഈ ഒരു സർവേ നടക്കുന്നത്. ഓക്കെ, ഗ്രാമപഞ്ചായത്ത് ലെവലിലുള്ള ഒരു സർവേ ആണ്. ഇന്ത്യയിലുള്ള എല്ലാ ഗ്രാമപഞ്ചായത്തുകളെയും ചേർത്തുകൊണ്ട് നടത്തുന്ന ഒരു ആനുവൽ സർവേ ആണ് മിഷൻ അന്ത്യോദയ സർവേ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റൂറൽ ഏരിയകളിൽ ഉള്ള ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്, അപ്പോൾ ആ ഒരു പ്രോസസ്സിൻ്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആനുവൽ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനിയും ഈ ഒരു സർവേയിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ഡേറ്റ അനുസരിച്ച് ഇത് ക്വസ്റ്റിനേഴ്സ് ആണ്, കുറേ ചോദ്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഡേറ്റ അനുസരിച്ച് ഗ്രാമപഞ്ചായത്തുകളെ റാങ്ക് ചെയ്യുന്ന ഒരു പതിവും ഈ ഒരു മിഷൻ അന്ത്യോദയ സർവേയിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇനി മിഷൻ അന്ത്യോദയ എന്ന് പറയുന്നത് 2017-18 യൂണിയൻ ബജറ്റിലാണ് ആദ്യമായിട്ട് ഈ ഒരു മിഷൻ അന്ത്യോദയ എന്ന് പറയുന്ന കൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്തത്. ഇനി മിഷൻ അന്ത്യോദയയുടെ എയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു എൻഷുവർ ഓപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ് ത്രൂ ദ കൺവേർജൻസ് ഓഫ് വേരിയസ് സ്കീംസ്. ഓക്കെ, നമ്മുടെ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുന്ന വിവിധ സ്കീമുകളെ കോർത്തിണക്കിക്കൊണ്ട് ഓപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ എൻഷുവർ ചെയ്യുക എന്നുള്ളതാണ് മിഷൻ അന്ത്യോദയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സർവേ ആണ് മിഷൻ അന്ത്യോദയ സർവേ 2022-23. ഓക്കെ, അടുത്തായി നമ്മൾ നോക്കുന്നത് 12th വേൾഡ് ഹിന്ദി കോൺഫറൻസിനെ പറ്റിയാണ്. ഓക്കെ, 12th വേൾഡ് ഹിന്ദി കോൺഫറൻസ് 2023. അപ്പോൾ 2023 ഈ ഒരു കോൺഫറൻസ് നടന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫിജിയിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഫിജിയിലാണ് ഈ ഒരു 2023 വേൾഡ് ഹിന്ദി കോൺഫറൻസ് നടന്നിരിക്കുന്നത്. 2023 തീം എന്ന് പറയുന്നത് ഹിന്ദി ട്രഡീഷണൽ നോളജ് ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതാണ്. ഓക്കെ, ട്രഡീഷണൽ നോളജ് ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതാണ് 2023 വേൾഡ് ഹിന്ദി കോൺഫറൻസിൻ്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ കേരള പോലീസ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ആ ഓപ്പറേഷൻ്റെ പേരെന്ന് പറയുന്നത് ഓപ്പറേഷൻ ആഗ് എന്നുള്ളതാണ്. ഓക്കെ, ഓപ്പറേഷൻ ആഗ്. ഓക്കെ, കേരള പോലീസ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി എന്താണ് ഈ ഒരു ഓപ്പറേഷൻ ആഗിൻ്റെ ലക്ഷ്യം? അതായത് കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. ഈ ആക്ടിനെ നമ്മൾ ചുരുക്കപ്പേരിൽ വിളിക്കുന്ന പേരാണ് കാപ്പ നിയമം അല്ലെങ്കിൽ കാപ്പ ആക്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാപ്പ ആക്ട് എന്നുള്ള പേര് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിയമത്തിൻ്റെ കീഴിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഫ്യൂജിറ്റീവ്സിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന തൊട്ടാകെ നടത്തിയിട്ടുള്ള കേരള പോലീസ് നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ആഗ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അടുത്തായി നമ്മൾ നോക്കുന്നത് കാലാഗോഡ ആർട്ട് ഫെസ്റ്റിവൽ 2023 എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ആർട്ട് ഫെസ്റ്റിവലിനെ പറ്റിയാണ്. ഓക്കെ, കാലാഗോഡ ആർട്ട് ഫെസ്റ്റിവൽ 2023 ഇത് മുംബൈയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് മൾട്ടി കൾച്ചറൽ ഫെസ്റ്റിവലാണ് ഈ കാലാഗോഡ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. മുംബൈയിൽ വെച്ച് നടക്കുന്ന കാലാഗോഡ ഫെസ്റ്റിവലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മൾട്ടി കൾച്ചറൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ആർട്സ് പെർഫോമൻസ്, വർക്ക്ഷോപ്പ്, പാനൽ ഡിസ്കഷൻ, ഫുഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് കാലാഗോഡ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് മുംബൈയിൽ വെച്ചിട്ടാണ് ഈ ഒരു 2023 ഫെസ്റ്റിവൽ നടന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനിയുള്ള കുറച്ച് സ്ലൈഡുകളിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വീക്കിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില അവാർഡ്സ്, റെക്കഗ്നീഷൻസ്, അച്ചീവ്മെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിലൊന്നാമതെന്ന് പറയുന്നത് ഗൂഗിൾ ഡൂഡിൽ PK റോസി എന്ന വ്യക്തിയെ ഓണർ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഗൂഗിൾ ഡൂഡിൽ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ സെർച്ച് ബാറിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചില സമയത്ത് ചില ക്യാരിക്കേച്ചേഴ്സോ അല്ലെങ്കിൽ ചില ആളുകളുടെ ചിത്രങ്ങളോ കാർട്ടൂൺസോ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗൂഗിൾ ഡൂഡിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ടോ സംഭവങ്ങളുമായിട്ടോ ബന്ധപ്പെട്ട ചിത്രങ്ങളോ കാർട്ടൂൺസോ ഒക്കെ ആയിരിക്കും. അപ്പം
ഏറ്റവും റീസെന്റ് ആയിട്ട് ഗൂഗിൾ ഡൂഡിൽ പി കെ റോസി എന്ന വ്യക്തിയെ ആദരിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം പി കെ റോസി ആരാന്ന്. മലയാള സിനിമയിലെ ആദ്യത്തെ നടിയാണ് പി കെ റോസി, അല്ലെങ്കിൽ ആ ഒരു ബഹുമതിക്ക് അർഹയായിട്ടുള്ള വ്യക്തിയാണ് പി കെ റോസി എന്ന് പറയുന്നത്. അപ്പോൾ പി കെ റോസിയുടെ 120-ാമത്തെ ബർത്ത് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് ഗൂഗിൾ ഡൂഡിൽ ഈ പി കെ റോസിയെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ആദരിച്ചിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ കാണുന്നതാണ് ഗൂഗിൾ തയ്യാറാക്കിയ ഒരു ഡൂഡിൽ എന്ന് പറയുന്നത്. 1903 ഫെബ്രുവരി 10 തിരുവനന്തപുരത്താണ് പി കെ റോസി ജനിച്ചത്. ഫസ്റ്റ് ഫീമെയിൽ ലീഡ് ഇൻ മലയാളം സിനിമ, ആ ഒരു ബഹുമതിക്ക് അർഹയായ വ്യക്തിയാണ് പി കെ റോസി എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അടുത്തത് വെസ്റ്റ് ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വഭാരതി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി വേൾഡ്സ് ഫസ്റ്റ് ലിവിംഗ് ഹെറിറ്റേജ് യൂണിവേഴ്സിറ്റി ആയിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, യൂണിവേഴ്സിറ്റിയുടെ പേര് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ്. വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ ഒരു യൂണിവേഴ്സിറ്റിയെ വേൾഡ്സ് ഫസ്റ്റ് ലിവിംഗ് ഹെറിറ്റേജ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ആ ഒരു ബഹുമതി ലഭിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ആരാണ് ഈ ഒരു ബഹുമതി നൽകുന്നത്? യുനെസ്കോ ആണ് ഈ ഒരു ബഹുമതി നൽകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ വേൾഡ്സ് ഫസ്റ്റ് ലിവിംഗ് ഹെറിറ്റേജ് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറാൻ പോകുന്ന യൂണിവേഴ്സിറ്റി ഏതാണ്? വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയാണ്. ഇനി 1921 രവീന്ദ്രനാഥ ടാഗോർ ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അടുത്തത് 2023 രാജാറാം മോഹൻ റോയ് നാഷണൽ അവാർഡാണ്. രാജാറാം മോഹൻ റോയ് നാഷണൽ അവാർഡ് 2023, ഇത് ജേർണലിസവുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന ഒരു അവാർഡാണ്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ പി സി ഐ ആണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. 2023 ഈ ഒരു അവാർഡിന് അർഹനായിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ജേർണലിസ്റ്റ് എ ബി കെ പ്രസാദ് ആണ്. ഓക്കെ, ജേർണലിസ്റ്റ് എ ബി കെ പ്രസാദ് ആണ്. ഇപ്പോൾ മാധ്യമരംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് പരിഗണിച്ചാണ് 2023 ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് 2022 യുനെസ്കോ പീസ് പ്രൈസിനെ പറ്റിയാണ്. 2022 യുനെസ്കോ പീസ് പ്രൈസ് ലഭിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ജർമ്മനിയുടെ മുൻ ചാൻസലർ ആയിരുന്ന ആഞ്ചല മെർക്കലാണ്. ഓക്കെ, യുനെസ്കോയുടെ പീസ് പ്രൈസ്, 2022 പീസ് പ്രൈസ് ലഭിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആഞ്ചല മെർക്കലാണ്. അപ്പം ആഞ്ചല മെർക്കൽ അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് റെഫ്യൂജീസിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ എഫേർട്സിനെ, അതിനെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ യുനെസ്കോ ഈ ഒരു പീസ് പ്രൈസ് ആഞ്ചല മെർക്കലിന് നൽകിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് 3 ഗ്രാമി അവാർഡുകൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ട് മാറിയിരിക്കുന്ന വ്യക്തിയാണ് റിക്കി കേജ് എന്ന് പറയുന്നത്. ഓക്കെ, ബാംഗ്ലൂരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യൻ ആൻഡ് കമ്പോസറാണ് റിക്കി കേജ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് 3 ഗ്രാമി അവാർഡുകൾ വിൻ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ 2023 ഗ്രാമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡിവൈൻ ടൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ആൽബത്തിനാണ്. ഓക്കെ, ആൽബത്തിൻ്റെ പേര് ഡിവൈൻ ടൈറ്റ്സ് എന്നാണ്. ഇനി റിക്കി ഈസ് ഓൺലി ദ 4th ഇന്ത്യൻ ആൻഡ് യങ്സ്റ്റ് പേഴ്സൺ ഫ്രം ഇന്ത്യ ടു ഹാവ് വൺ എ ഗ്രാമി അവാർഡ്. ഓക്കെ, ഗ്രാമി അവാർഡ് നേടുന്ന ഇന്ത്യയിൽ നിന്നുള്ള 4-ാമത്തെ വ്യക്തിയും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും യങ്സ്റ്റ് ആയിട്ടുള്ള വ്യക്തിയും കൂടിയാണ് റിക്കി കേജ്. അതുപോലെ തന്നെ 3 ഗ്രാമി അവാർഡുകൾ സ്വന്തമാക്കുന്ന ഒരേ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള ബഹുമതിയും ഇപ്പോൾ റിക്കി കേജിന്റെ പേരിലാണ് ഉള്ളത്. ഓക്കെ, അടുത്തത് മൾഡോവ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് ഡോറിൻ റെക്കിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, വനിതാ പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പം മൾഡോവ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് ഡോറിൻ റെക്കിയാൻ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. നതാലിയ ഗവരിൽത്ത എന്ന് പറയുന്ന മുൻ പ്രൈം മിനിസ്റ്റർ, അപ്പോൾ അവർ റിസൈൻ ചെയ്തതിൻ്റെ പുറകെയാണ് ഇപ്പോൾ ഡോറിൻ റെക്കിയാനെ ഈ ഒരു പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് മൾഡോവൻ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അവരുടെ ക്യാപിറ്റൽ, മൾഡോവയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചിസ്നാവു ആണ്. അതുപോലെ തന്നെ അവരുടെ കറൻസി എന്ന് പറയുന്നത് മൾഡോവൻ ലിയു ആണ്. ഓക്കെ, അടുത്തത് ഇറ്റലി ഒരു പുതിയ ഇൻവിസിബിൾ ഗാലക്സിയെ ഡിസ്കവർ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അദൃശ്യമായ ഒരു നക്ഷത്ര കൂട്ടത്തെ ഇറ്റലി, അല്ലെങ്കിൽ ഇറ്റാലിയൻ റിസർച്ചേഴ്സ് ഡിസ്കവർ ചെയ്തു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുക. ഇനി അൽമ എന്ന് പറയുന്ന ഒരു ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഡിസ്കവറി ഇറ്റാലിയൻ റിസർച്ചേഴ്സ് നടത്തിയിരിക്കുന്നത്. അൽമ എന്ന് പറയുന്നത് അറ്റാക്കാമ ലാർജ് മില്ലിമീറ്റർ അരേ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സൗത്ത് അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ടെലസ്കോപ്പിൻ്റെ ശൃംഖലയാണ് ഈ ഒരു അറ്റാക്കാമ ലാർജ് മില്ലിമീറ്റർ അരേ എന്ന് പറയുന്നത്. ഈ ഒരു ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കണ്ടെത്തൽ, ഈ ഒരു ഇൻവിസിബിൾ ഗാലക്സിയെ ഇറ്റാലിയൻ റിസർച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഇൻവിസിബിൾ ഗാലക്സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഗാലക്സിയിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഒരു വസ്തുവിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ അടുത്ത് എത്തിയാലേ നമുക്ക് ആ വസ്തുവിനെ കാണാൻ പറ്റുള്ളൂ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ഗാലക്സിയിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉപയോഗിച്ചുകൊണ്ടാണ് ഇറ്റാലിയൻ റിസർച്ചേഴ്സ് ഈ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടെക്നിക്കിൻ്റെ പേര് ഒന്ന് ഓർമ്മിച്ച് വെച്ചുകൊള്ളുക, ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്നാണ് ഈ ഒരു ഇൻവിസിബിൾ ഗാലക്സിയെ കണ്ടെത്താൻ ഉപയോഗിച്ച ടെക്നിക്കിൻ്റെ പേര്. ഓക്കെ, അടുത്തത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്നുള്ള ഗവേഷകർ ഒരു സ്നിഫിംഗ് റോബോട്ടിനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, സ്നിഫിംഗ് റോബോട്ട്സ്. ഓക്കെ,
വളരെയധികം എഫക്റ്റീവ് ആയിട്ട് മണം പിടിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള റോബോട്ട്സ് ആണ് ഈ സ്നിഫിംഗ് റോബോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇസ്രായേലി റിസർച്ചേഴ്സ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനിയും എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ലോക്കസ്റ്റുകളുടെ ആന്റിന, ലോക്കസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെട്ടുക്കിളി ഇനത്തിൽപ്പെടുന്ന ജീവികളെയാണ് നമ്മൾ ലോക്കസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരം ജീവികൾക്ക് മണം പിടിക്കാനായിട്ട് വളരെയധികം കേപ്പബിൾ ആയിട്ടുള്ള ജീവികളാണ് അല്ലെങ്കിൽ പ്രാണികളാണ് ലോക്കസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ ലോക്കസ്റ്റുകളുടെ ആന്റിന, അതായത് അവരുടെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു ഭാഗം, അപ്പം ഈ ഒരു ഭാഗം അതിനെയാണ് നമ്മൾ ആന്റിന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോക്കസ്റ്റുകളുടെ ആന്റിന ഇലക്ട്രോഡുകളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റോബോട്ടിനെ, ഈ ഒരു സ്നിഫിംഗ് റോബോട്ടിനെ ഇസ്രായേലി ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കണ്ടുപിടുത്തം കൊണ്ട് വളരെയധികം ഉപയോഗങ്ങൾ ഉണ്ടാവാം. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മണം പിടിച്ച് കണ്ടെത്താൻ, വളരെ അപകടങ്ങൾ അല്ലെങ്കിൽ ബോംബുകൾ അല്ലെങ്കിൽ മയക്കുമരുന്ന് അങ്ങനത്തെ കാര്യങ്ങൾ മണം പിടിച്ച് കണ്ടെത്താൻ വേണ്ടി നമ്മളെ സഹായിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ഇസ്രായേലി റിസർച്ചേഴ്സ് അവകാശപ്പെടുന്നത്. എന്തായാലും ഇസ്രായേലാണ് ഇങ്ങനെയൊരു സ്നിഫിംഗ് റോബോട്ടിനെ റീസെൻ്റ്ലി ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തായി നമ്മൾ നോക്കുന്നത് സ്റ്റാർഷിപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ റോക്കറ്റിനെ പറ്റിയാണ്. സ്റ്റാർഷിപ്പ് റോക്കറ്റ് എന്ന് പറയുന്നത് സ്പേസ് എക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു റീയൂസബിൾ റോക്കറ്റിന്റെ പേരാണ്. ഓക്കെ, ഒരു റീയൂസബിൾ റോക്കറ്റിന്റെ പേരാണ്. ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരാണ്? സ്പേസ് എക്സ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാന ഫാക്ട് എന്ന് പറയുന്നത് നാസയുടെ ആർട്ടെമിസ് 3 മിഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഭൂമിയിൽ നയിക്കുന്ന ആസ്ട്രോനോട്ട്സിനെ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യിക്കുന്നത് ഈ ഒരു സ്റ്റാർഷിപ്പ് റോക്കറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സ്പേസ് എക്സ് ആണ്. പക്ഷേ ആർട്ടെമിസ് 3 മിഷൻ എന്ന് പറയുന്നത് അത് നാസയുടെ, അല്ലെങ്കിൽ നാസ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു മിഷൻ ആണെന്നും കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് നമ്മുടെ ISRO നടത്തിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിക്ഷേപണമാണ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് SSLV D2 എന്നുള്ളതാണ്. ഓക്കെ, ISRO ആണ് ഈ ഒരു വിക്ഷേപണം നടത്തിയിരിക്കുന്നത്. SSLV D2 എന്നാണ് ഈ ഒരു വിക്ഷേപണത്തിൻ്റെ പേര്, അല്ലെങ്കിൽ ആ ഒരു വെഹിക്കിളിൻ്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, SSLV യുടെ ഫുൾ ഫോം എന്താണ്? സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ISRO ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് റോക്കറ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ പേരാണ് SSLV, അല്ലെങ്കിൽ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത്. നമുക്കറിയാം നേരത്തെ PSLV ഉണ്ട്, GSLV ഉണ്ട്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് ഇപ്പോൾ പുതുതായിട്ട് ഏറ്റവും റീസെൻ്റ് ആയിട്ട് ISRO കൊണ്ടുവന്നിരിക്കുന്ന ഒരു റോക്കറ്റിൻ്റെ പേരാണ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ISRO യുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ റോക്കറ്റും കൂടിയാണ് ഈ ഒരു സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, അല്ലെങ്കിൽ SSLV എന്ന് പറയുന്നത്. ഇനി SSLV D2 മിഷന്റെ ഭാഗമായിട്ട് 3 സാറ്റലൈറ്റുകളെയാണ് ഈ ഒരു SSLV ഭ്രമണപഥത്തിൽ എത്തിച്ചത്. അത് EOS 07, ആസാദി SAT-2, അതുപോലെ തന്നെ JANUS-1 എന്ന് പറയുന്ന 3 സാറ്റലൈറ്റുകളെയാണ് ഇത് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഇതിൽ EOS-1 എന്ന് പറയുന്നത് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. നമ്മൾ നേരത്തെ ലോഞ്ച് ചെയ്തിട്ടുള്ള എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളുടെ ഗണത്തിലേക്ക് വിക്ഷേപിച്ചിരിക്കുന്ന പുതിയൊരു സാറ്റലൈറ്റാണ് EOS-07 എന്ന് പറയുന്നത്. ഇവിടെ ആസാദി SAT-2 എന്നുള്ള സാറ്റലൈറ്റിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സ്പേസ് കിഡ്സ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഓക്കെ, സ്പേസ് കിഡ്സ് ഇന്ത്യ. ഇനി 750 ഗേൾ സ്റ്റുഡൻസ്, ഓക്കെ, ഇന്ത്യയിലെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന 750 ഗേൾ സ്റ്റുഡൻസ് ചേർന്നിട്ടാണ് ഈ ഒരു ആസാദി SAT-2 എന്ന് പറയുന്ന സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ആസാദി SAT-2 ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട് എന്ന് പറയുന്നത്. ഇനി JANUS-1 എന്ന് പറയുന്ന സാറ്റലൈറ്റ് എന്ന് പറയുന്നത് USA ഡെവലപ്പ് ചെയ്ത ഒരു സാറ്റലൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും 3 സാറ്റലൈറ്റുകളാണ് ഈ ഒരു SSLV D2 മിഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ISRO റീസെന്റ്ലി വിക്ഷേപിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തായി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കവറിയാണ്. അതായത് ജമ്മു ആൻഡ് കാശ്മീരിൽ നമ്മൾ ലിഥിയം റിസർവ്സ് കണ്ടെത്തി എന്നുള്ളതാണ്. ഓക്കെ, ലിഥിയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, വളരെ കോസ്റ്റ്ലി ആയിട്ടൊരു മെറ്റീരിയലാണ്. കാരണം ഒരുവിധപ്പെട്ട എല്ലാ ഇലക്ട്രോണിക് ഡിവൈസിലും ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ആവശ്യമുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു ലിഥിയം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബാറ്ററീസ്, റീചാർജബിൾ ബാറ്ററീസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ലിഥിയം ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു ലിഥിയത്തിൻ്റെ റിസർവ് ആണ് ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഈ ഒരു ഡിസ്കവറി നടത്തിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ജമ്മു ആൻഡ് കാശ്മീരിലെ റേസി ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു ലിഥിയം റിസർവ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു കണ്ടുപിടുത്തത്തിന് മുമ്പ്, അല്ലെങ്കിൽ നിലവിൽ ഇന്ത്യ ലിഥിയം ഇമ്പോർട്ട് ചെയ്യുകയാണ്. അത് പ്രധാനമായിട്ടും അർജൻറ്റീനയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നുമാണ് നമ്മൾ ലിഥിയം ഇമ്പോർട്ട് ചെയ്യുന്നത്.
പക്ഷെ ഈ രണ്ട് രാജ്യങ്ങളല്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലിഥിയം പ്രൊഡക്ഷൻ നടത്തുന്നത്, അത് ചൈനയാണ്. അറൌണ്ട് 70% ഓഫ് വേൾഡ്സ് ലിഥിയം, ഓക്കെ, വേൾഡ് ലിഥിയം പ്രൊഡക്ഷൻ്റെ ഏതാണ്ട് 75% നടക്കുന്നത് ചൈനയിലാണ്. അപ്പോൾ ഈ ഒരു ഫാക്ടറും കൂടി നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അടുത്തായി നമ്മൾ നോക്കുന്നത് ബാർഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ്. ബാർഡ് എന്ന് പറയുന്നത് AI ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, ഇത് മൈക്രോസോഫ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നറിഞ്ഞിരിക്കുക. ഇത് ChatGPT എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ തരംഗമായ ഈ അടുത്ത് പുറത്തിറങ്ങിയ ഒരു പ്രോഗ്രാമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ChatGPT എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ChatGPT യെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ബാർഡ് എന്ന് പറയുന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ChatGPT യെ പറ്റി നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മളൊരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ചോദിക്കുന്ന എന്ത് വിവരവും തരാൻ സാധിക്കുന്ന അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള വിവരങ്ങൾ തരാൻ വേണ്ടി സാധിക്കുന്ന ഒരു ChatBot ആണ് ChatGPT എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ബാർഡിനെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതായി അസ്ട്രോണമേഴ്സിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഡിസ്കവറീസ് അനുസരിച്ച് നമ്മുടെ സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള പ്ലാനറ്റായിട്ട് മാറിയിരിക്കുന്നത് ജൂപ്പിറ്ററാണ്. നേരത്തെ ഈ ഒരു സ്ഥാനം സ്വന്തമാക്കിയിരുന്നത് സാറ്റേണാണ് അല്ലെങ്കിൽ ശനിയാണ്. ശനിക്ക് കറൻ്റ്ലി 82 മൂൺസ് ആണ് ഉള്ളത്. പക്ഷേ ഏറ്റവും റീസെൻ്റ് ആയിട്ട് അസ്ട്രോണമേഴ്സ് നടത്തിയ ഡിസ്കവറിയിൽ ജൂപ്പിറ്ററിൻ്റെ 12 പുതിയ ഉപഗ്രഹങ്ങളെ അല്ലെങ്കിൽ 12 പുതിയ മൂൺസിനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു കണ്ടെത്തലോടെ ജൂപ്പിറ്ററിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മൂൺസ് എന്ന് പറയുന്നത് ഇപ്പോൾ 92 ആണ്. ഓക്കെ, അപ്പോൾ നേരത്തെയുള്ള വിവരങ്ങളനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒരു കണ്ടെത്തലിന് മുമ്പ് സാറ്റേൺ ആയിരുന്നു ഈ ഒരു പദവി സ്വന്തമാക്കിയിരുന്നത്. സാറ്റേണിന് 82 മൂൺസ് ആണുള്ളത്. കറൻ്റ്ലി ഈ ഒരു കണ്ടുപിടുത്തത്തോടെ ഈ ഒരു ബഹുമതി, സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം എന്ന് പറയുന്ന പദവിയും ഇപ്പോൾ വ്യാഴത്തിനാണ് ഉള്ളത് എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. ഇനി ജൂപ്പിറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മിഷൻ്റെ പേരാണ് ജ്യൂസ് മിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു മിഷൻ്റെ ഡീറ്റെയിൽഡ് ഫാക്ട്സ് നമ്മൾ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ജസ്റ്റ് ഈ ഒരു ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്റ്റാണ് ജ്യൂസ് മിഷൻ. യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ഇത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2024 ഇത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ ഒരു ജ്യൂസ് മിഷൻ. ജൂപ്പിറ്ററിനെയും അതിൻ്റെ പ്രധാനപ്പെട്ട 3 ഉപഗ്രഹങ്ങളെയും പഠിക്കുക എന്നുള്ളതാണ് ജ്യൂസ് മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ജൂപ്പിറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഫാക്റ്റും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് 2023 എന്നുള്ളതാണ്. ഓക്കെ, ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് 2023. ഈ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് പറയുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ അല്ലെങ്കിൽ BCCIയും ക്രിക്കറ്റ് ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് സീരീസ് ആണ്, ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. പക്ഷേ ഈ ഒരു മത്സരം നിയന്ത്രിക്കുന്നത് ICC ആണ്. ഓക്കെ, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ് മത്സരം നിയന്ത്രിക്കുന്നത്. പക്ഷേ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ടെസ്റ്റ് സീരീസിലെ ഫസ്റ്റ് മാച്ച് വിജയിച്ചിരിക്കുന്നത് ഇന്ത്യയാണ്. ഈ ഒരു മത്സരം നടന്നത് നാഗ്പൂരിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. അടുത്തത് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് 2023 ആണ്. ഓക്കെ, ഫിഫ ക്ലബ് വേൾഡ് കപ്പ് 2023 ആണ്. ഫിഫ വേൾഡ് കപ്പ് അല്ല, ഫിഫ ക്ലബ് വേൾഡ് കപ്പ്. ഇവിടെ പ്രധാനമായിട്ടും ക്ലബുകളാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. ഫിഫ വേൾഡ് കപ്പിൽ രാജ്യങ്ങളാണ് മത്സരിക്കുന്നത്, പക്ഷേ ഇവിടെ ക്ലബുകളാണ് മത്സരിക്കുന്നത്. സ്റ്റിൽ ഇത് ഫിഫ തന്നെയാണ് ഈ ഒരു മത്സരം ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ 2023 ഫിഫ വേൾഡ് കപ്പിൽ റയൽ മാഡ്രിഡ് ആണ് ആ ഒരു കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, റയൽ മാഡ്രിഡ് 5ാമത്തെ തവണയാണ് ഈ ഒരു കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. സൗദി അറേബ്യയെ ആണ് റയൽ മാഡ്രിഡ് ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടന്നത് മൊറോക്കോയിൽ വെച്ചിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് 2023 ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു വീക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് വേൾഡ് റേഡിയോ ഡേ ആണ്. വേൾഡ് റേഡിയോ ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് February 13 ആണ്. ഓക്കെ, February 13 നമ്മൾ വേൾഡ് റേഡിയോ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അതിൻ്റെ 2023 തീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റേഡിയോ ആൻഡ് പീസ് എന്നുള്ളതാണ് അതിൻ്റെ 2023 തീം എന്ന് പറയുന്നത്. യുനെസ്കോ ആണ് ഈ ഒരു ദിവസത്തെ ഒബ്സർവേഷന് അല്ലെങ്കിൽ കൊമ്മമറേഷന് നേതൃത്വം നൽകുന്നത് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് വേൾഡ് യുനാനി ഡേ ആണ്. നമ്മൾ February 11 വേൾഡ് യുനാനി ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ
ഓർമ്മിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഹക്കീം അജ്മൽ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, ഒരു ഇന്ത്യൻ യുനാനി സ്കോളർ ആണ് ഹക്കീം അജ്മൽ ഖാൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി കൊമമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ February 11 വേൾഡ് യുനാനി ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഇനിയും യുനാനിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അറബ്സ് ആൻഡ് പേർഷ്യൻസ് ആണ് യുനാനി മെയിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അറബ്സ് ആൻഡ് പേർഷ്യൻസ് ആണ് 2023 യുനാനി ഡേയുടെ തീം എന്ന് പറയുന്നത്. യുനാനി മെഡിസിൻ ഫോർ പബ്ലിക് ഹെൽത്ത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് വേൾഡ് പൾസസ് ഡേ ആണ്. February 10 നമ്മൾ വേൾഡ് പൾസസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, February 10 വേൾഡ് പൾസസ് ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. 2023 വേൾഡ് പൾസസ് ഡേയുടെ തീം എന്ന് പറയുന്നത് പൾസസ് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പൾസസിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ലോകത്തിനെ അറിയിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയെ അറിയിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡേയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. February 10 പൾസസ് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നുള്ളതാണ് 2023 ഈ ഒരു ഡേയുടെ തീം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ ആണ്. February 12 നമ്മൾ നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഡേയിലാണ് നമ്മുടെ നാഷണൽ പ്രൊഡക്ടിവിറ്റി കൗൺസിൽ അല്ലെങ്കിൽ NPC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൊമമറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ February 12 നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. 2023 നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേയുടെ തീം എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി, ഗ്രീൻ ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിലിറ്റി സെലിബ്രേറ്റിംഗ് ഇന്ത്യാസ് G20 പ്രസിഡൻസി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു തീം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ February 12 നമ്മൾ നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഒരു ബുക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ പുറത്തിറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് വിക്ടറി സിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ വിജയനഗരം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ വിക്ടറി സിറ്റി എന്ന് പറയുന്ന ബുക്ക് അത് ഓർഡർ ചെയ്തിരിക്കുന്നത് സൽമാൻ റുഷ്ദിയാണ്. ഓക്കെ, അപ്പോൾ സൽമാൻ റുഷ്ദിയുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കിൻ്റെ പേരാണ് അല്ലെങ്കിൽ നോവലിൻ്റെ പേരാണ് വിക്ടറി സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, 2019 ലോഞ്ച് ചെയ്ത കിച്ചോട്ടെ എന്ന് പറയുന്ന ബുക്കാണ് അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പുള്ള ഏറ്റവും ലേറ്റസ്റ്റ് കൃതി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബുക്കിൻ്റെ പേര് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. വിക്ടറി സിറ്റി എന്ന ബുക്ക് എഴുതിയിരിക്കുന്ന ഓർഡർ ചെയ്തിരിക്കുന്ന ആരാണ്? സൽമാൻ റുഷ്ദിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീക്കിലെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിക്കാൻ വേണ്ടി മടിക്കരുത്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റായിട്ട് അത് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയ കുറച്ച് വിവരങ്ങളുമായിട്ട് അടുത്ത വീക്കിലെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.